അതായത് കൺസേൺ ഡിപ്പാർട്ട്മെൻ്റ് തന്നെയാണ് പ്രപ്പോസൽ അയക്കുന്നത്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലെറ്ററും എം പി ലെറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ, ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റിൻ്റെ ലെറ്റർ ഒരു മിനിസ്ട്രിക്ക് ഫോണിൻ്റെ അടുത്തേക്ക് അതും വി ഐ പി റെഫറൻസ് ചൊല്ലി ഒരു കാറ്റഗറി വേണ്ട. വി ഐ പി റെഫറൻസ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ആ പ്രപ്പോസൽ വെച്ച് എം പി ഇതിൻ്റെ ലെറ്റർ വെച്ച് എന്തായാലും മറുപടി കൊടുത്തിരിക്കൽ നിർബന്ധമാണ് മിനിസ്ട്രിക്ക്. ഒന്നുകിൽ പോസിറ്റീവ് ആകലാം, അല്ലെങ്കിൽ ആ സംഭവത്തെക്കുറിച്ച് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഇതാണ് മിനിസ്ട്രിയെ സ്റ്റാൻഡ്, അല്ലെങ്കിൽ ഇതാണ് ഇന്നടത്തുനിന്ന് കിട്ടിയ ഇൻഫർമേഷൻ, ദിസ് ക്ലാരിഫൈസ് യു എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്ലൈ എം പിക്ക് നിർബന്ധമായിട്ടും മിനിസ്റ്റർ തന്നിരിക്കും. അപ്പോൾ ഓരോ ലെറ്ററും എം പി ലെറ്റർ കൺസേൺഡ് മിനിസ്ട്രിക്ക് ഏത് മിനിസ്ട്രിക്ക് ഫോൺ എടുക്കുന്നു അതിന് ആ വി ഐ പി റെഫറൻസ് എന്നാണ് കാട്ടാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പ്രപ്പോസൽ 1300 ചില്ലാനം പോസ്റ്റിന് പ്രപ്പോസൽ ദാറ്റ് ഹാസ് ബിക്കം എ വി ഐ പി റെഫറൻസ് ആൻഡ് ദാറ്റ് ഫയൽ ഈസ് ബീയിങ് പ്രോസസ്ഡ് ഫോർ റെഗുലർ എംപ്ലോയ്മെൻറ്റ്. അത് റെഗുലർ എംപ്ലോയ്മെൻറ്റിലേക്ക് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിക്കൊണ്ടുള്ള ആ ഫയൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ ഇത് രണ്ടും ജോയിൻ ഹാൻഡ്സ് അല്ലെങ്കിൽ രണ്ടും കൂടി സംയുക്തമായി പോയാൽ മാത്രമാണ്. ഇത് ഞാൻ കൊടുക്കേണ്ട, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ലെറ്റർ കൊടുത്തേല എന്ന് വെച്ചോ, ഞാൻ ഈ ലെറ്റർ ആദ്യമായിട്ട് മിനിസ്ട്രിക്ക് കൊടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും മിനിസ്ട്രി ചെയ്യാൻ പോകേണ്ടത് ഇങ്ങനെ എം പി എത്തിൻ്റെ ഒരു റെഫറൻസ് പിന്നെ അയാൾക്ക് വി ഐ പി റെഫറൻസ്, വാട്ട് ഈസ് ദ കമൻസ് ഓഫ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനെ കമൻസ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ അതിനെ പോസിറ്റീവായിട്ടുള്ളതോ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിനെ പോസിറ്റീവായിട്ടുള്ളത്. അങ്ങനെ ഒറ്റ ഉദാഹരണമാണ് ഐ ആർ ബിക്കാരെ അന്ന്, അതായത് ഒരു അഡീഷണൽ കമ്പനി കൂടി വേണമെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് പ്രപ്പോസൽ അയക്കും മുന്നേ രാജ്നാഥ് സിംഗ് ജിക്ക് ഞാൻ അയച്ച ലെറ്റർ വെച്ച് ആദ്യം പിന്നെ വിവേക് പാണ്ഡെ അഡ്വൈസർ ടു അഡ്മിനിസ്ട്രേറ്റർ ആയ സമയത്ത് ഫറൂഖ് ഖാനും ഫയൽ കാട്ടാതെ ഇതിന് ആവശ്യമില്ല എന്ന് ചൊല്ലിയ തിരിച്ചയച്ച, അതായത് ഐ ആർ ബി ഫുൾ സ്ട്രെങ്ത് ഉണ്ട് ഇവിടെ അഡീഷണൽ ഒരു സ്ട്രെങ്ത്തിന് ആവശ്യമില്ല എന്ന് ചൊല്ലി മിനിസ്ട്രിക്ക് അയച്ചതിന് വെച്ചാണ് അന്ന് ഞാൻ പാർലമെൻറ്റിൽ വനെക്കുറിച്ച് വനന്നിട്ട് കുടഞ്ഞത്. കുടഞ്ഞ് മാത്രമല്ല, അന്ന് ആ പ്രപ്പോസൽ കൊടുക്കുന്ന സമയത്ത് ഫറൂഖ് ഖാനോടെയും ദമൻ ദിയുവിലെ അഡ്മിനിസ്റ്റർ പ്രഫുൽ ഭായിയോടെയും രണ്ടാളോടെയും സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ എന്നാ ഭാഗത്തിൻ്റെ ആ പ്രപ്പോസൽ കൊടുക്കുന്നത്. എന്നിട്ട് രണ്ടാമതും ഫറൂഖ് ഖാൻ സാബ് അന്ന് അഡ്വൈസർ അയച്ച ആ പ്രപ്പോസൽ തിരിച്ചു മേടിച്ച് നമുക്കൊരു കമ്പനി കൂടി വേണമെന്ന് പോസിറ്റീവായിട്ട് പ്രപ്പോസൽ അയച്ച ആ പ്രപ്പോസലിൽ നിന്ന് ഹോം മിനിസ്ട്രിയിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ മിനിസ്ട്രി ഫങ്ഷനിങ്ങിൻ്റെ സ്റ്റൈൽ. ഇത് ഏത് സ്റ്റേറ്റിലതായാലും ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺഗ്രൻസും കൂടി എടുക്കും ഏത് പ്രപ്പോസൽ എടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു സംയുക്തമായിട്ടുള്ള സംഭവം തന്നെയാണ്. ഞാൻ മാത്രം കൊടുത്തു വിട്ടും ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമില്ല എന്ന് എല്ലിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് റിപ്ലൈ വരാൻ പോകേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ അല്ലെങ്കിൽ ഇന്ന രീതിയിലാണ് റിപ്ലൈ ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയിപ്പാൻ മാറ്റും. ഇപ്പം ഇനി നമുക്ക് വരാൻ പോകേണ്ട മിനിസ്റ്റർ ലെറ്റർ ഇങ്ങനെ ഇത്ര ക്രിയേറ്റ് ചെയ്തതിനെ ഇനി ബാക്കിയുള്ളത് പിന്നെ റെഗുലറായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകേണ്ടതെന്നുള്ള മിനിസ്റ്റർ ഡി ഒ ലെറ്റർ നമുക്ക് വരും. ദാറ്റ് ഈസ് എ പ്രോസസ്.